മാപ്പുട്ടിക്കേക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് അല്ലേ? ഷിഫ്റ്റിന്റെ കാര്യമൊക്കെ നിന്റെ അച്ഛൻ നോക്കിക്കോളൂ. തൽക്കാലം മോൻ പഠിപ്പിന്റെ കാര്യം നോക്കിയാ മതി കേട്ടോ. കേട്ടോടാ എടാ ആമാ അതൊക്കെന്നടാ എന്നാന്നെ സൂപ്രണ്ടിന്റെ മോനാ ഞാൻ. ആ സൂപ്രണ്ടിന്റെ മോനാണെങ്കിലേ അതങ്ങ് പള്ളിയിൽ പറഞ്ഞാ മതി. എടാ നിന്റെ അച്ഛനെ വരെ ഞാൻ എടാന്ന് വിളിക്കും. വിളിക്കും ആ വിളിക്കും വിളിക്കും ആ വിളിക്കും ആ വിളിക്കും. ആ ബാബുട്ടിക്ക ഓ നാളെ ഹോസ്റ്റലിലേക്ക് പോവാ. അപ്പൊ ഇനി ചിരിയും കളിയും കാണാൻ കുറെ ദിവസം പിടിക്കുമല്ലോ. അച്ഛൻ ഒരുപാട് പ്രയാസാവും. അത് തീർക്കാൻ ബാബുട്ടിക്ക് ഉണ്ടല്ലോ കൂടെ. ആ വിശ്വാസത്തിലാ ഞാൻ പോണേ. ആയിക്കോട്ടെ പോട്ടെ. ഓക്കെ ബൈ 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 ബൈ. എവളോ നേരം ആയാലെന്താ അവളെ നേരം ഉങ്ങളെ കൂഞ്ചലിൽ ആടി ലസിക്കാമേ. മുത്തണ്ണ ഇന്നലത്തെ പാലിൽ തവള കുഞ്ഞിനെ കണ്ടല്ലോ. അത് വന്ന് വെച്ചൂര് പശു തന്നെ രംബ കെട്ടിക്കാരി. മതി മതി തൽക്കാലം ആരും കണ്ടില്ല ഞാൻ എടുത്ത് മാറ്റി. അത് എനക്ക് തെരയാതാ ആമാരാട്ടിക എനക്കൊങ്കട്ട തനിയാ പേശത്തക്ക് നിറയെ ആശ ഇരക്ക് എപ്പ മുടിയമ്മ വെറുതെ ഇരിക്കും കോവിച്ച് കതിരി കണ്ണേ കള്ള. എന്നൊരു നാൾ ഉന്നെ ഞാൻ രസിക്കാമൽ വിടമാട്ടേണ്ടി. ഹായ് ചേച്ചി. നീ ഇന്നും ലേറ്റ് ആണല്ലോ. രാമനെ പോലെ നീയും കുമാറിനായി തുടങ്ങിയോ? ചേച്ചി ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. മതി മതി അധികം വിളയണ്ട. ആട്ടെ നീ നാളെ ഹോസ്റ്റലിൽ പോവല്ലേ? ഇന്ന് ഡിന്നർ ഇവിടെ മറക്കണ്ട. ഓക്കെ ബൈ ബൈ ബൈ. നിന്റെ അമ്മാവ് പഠിക്കാനെന്ന് പറഞ്ഞ ഒരുവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടല്ലോ. കാലത്ത് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ കക്ഷിയാ. ഒരു മണിക്കൂർ പണിപെട്ടിട്ടാ അവളെ ബാത്റൂമിൽ എത്തിച്ചത്. എപ്പടി ഇരിക്കമ്മാ പുതു വിശേഷങ്ങൾ? എന്ത് വിശേഷം? മറ്റുള്ള അയല എല്ലാ കളിയിലും ഞാൻ അറിയുന്നുണ്ട്. അത് ചുമ്മാ ചൊല്ലേ. നീതാ എന്ന ഒറിജിനൽ കാതലി. വരട്ടുമാ. വെൽക്കം വെൽക്കം. ദാ മെറ്റൽടാ അവരെത്തി. ദാ നിന്റെ അച്ഛനവിടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. തന്റെ അച്ഛനൊരു പോങ്ങന തൊഴിൽ ജീവി. നിന്റെ ഓരോ മനുഷ്യർ അങ്ങനെയാ കൃത്യനിർവഹണം. അല്ലാതെ വയസ്സായെന്ന് പറഞ്ഞ് ലീവ് എടുത്ത് തിന്നും കുടിച്ച് ഉറങ്ങലല്ലേ ജീവിതം? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, തിന്നാണ്ടും കുടിക്കാണ്ടും ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. സിന്ധുമോൾ എവിടെ? ദാ അപ്പുറത്ത് രാധികയായി സംസാരിച്ചിരിക്കുന്നു. വാ
ഹലോ കണ്ണുടച്ച് ഈ കുന്ദ്രാണ്ടം ജീവിതത്തിരി വെച്ച ആരെങ്കിലും വന്നാ അറിയോ? വരാനുള്ളത് നീ ഫാമിലി അല്ലേ? നാളെ കോളേജ് പോവല്ലേ? എന്താ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോകുന്നത്? വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ആൻഡ് സീ. ഇത് എന്റെ വക ഒരു പ്രസന്റ്. ഇന്നാളത്തെ പോലെ സ്ട്രൈക്ക് ആണെന്ന് പറഞ്ഞ് ഉഴപ്പരുത്. പഠിച്ച് ജയിച്ച് അച്ഛന്റെ ചെയറിൽ ഇരിക്കേണ്ടതാ. പിന്നൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അത് കൊതിതീരെ കാണും മുമ്പേ എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോവാന്നാ. പോടാ, കക്ഷി പുറകെ നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ സിഗ്നല് കൊടുത്തിട്ടില്ല. അത് താമസിച്ചേ കൊടുക്കുമല്ലോ. ചെലപ്പോ കോൾ അടിച്ചല്ലോ നിനക്ക്. ഇന്നത്തെ കഴിഞ്ഞിട്ടും ചേച്ചിയുടെ അല്ലേ? സുന്ദര കൊള്ളാം. ശ്യാമിന് പണ്ട് ഇതുപോലൊരു വണ്ടിയിലാ ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ടോ? നുണയാ, തീരെ കുതിരവണ്ടിയിലായിരുന്നു. ശരിയാണ് മങ്കൾ. മോങ്കറിക്കോ. നിർത്ത് നിർത്ത്. ആദ്യമായി ഞങ്ങളുടെ ആരെയാ ഈ ബൈക്കിന്റെ പുറകെ കയറ്റി നീ ഓടിക്ക? അങ്കിളിനെ. ഞാൻ എന്നെയാണോ? ഞാനോ? അതെ, കേറ്. ആ കേറ് മോളെ. അതെ, തെറ്റുമോള് തന്നെ ആവട്ടെ. അതാ ഐശ്വര്യം, കേറിക്കോ. അതെ, അവര് ചേച്ചി അല്ലെങ്കിലും ഒന്ന് കറങ്ങി വന്നോളും. ആ, നമുക്ക് കഴിക്കാം. എന്തൊരു സ്പീഡാടാ. ഇങ്ങനെയാണെങ്കിൽ സിറ്റിയിൽ പ്രോബ്ലം ആവും നിനക്ക്. ഏയ്, ഇല്ല. ചേച്ചി കയറ്റിയിരുത്തി ഈ ലോകത്തിന്റെ അവസാനം വരെ ഓടിച്ചു പോകാൻ കൊതിയാവുന്നു. മതി മതി, നമുക്ക് പോവാം. ഓ.